നമസ്കാരം ഏവർക്കും. എജുഫാക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ എല്ലാ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും മനസ്സിലിരിക്കുന്ന ചോദ്യമാണ് എപ്പോഴാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നത്. എന്നാൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രേസ് മാർക്കിന് ഒരു അന്തിമ തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട്. എന്നാൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട്. നേരത്തെ ഗ്രേസ് മാർക്ക് ഈ വർഷം ഒരു വിദ്യാർത്ഥികൾക്കും നൽകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പല രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാ അർഹപ്പെട്ട ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന സർക്കുലർ ഒന്ന് പുനഃപരിശോധിക്കണമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും അർഹപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും അർഹരായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഓൺലൈനായി പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്ക് റിസൾട്ട് ഡേറ്റിലേക്ക് വരാം. റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ല എന്നൊരു തീരുമാനമെടുത്ത് സർക്കാർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയോ ജൂലൈ ആദ്യത്തെ വാരമോ രണ്ടാമത്തെ വാരമോ റിസൾട്ട് വരുവാൻ തന്നെയാണ് സാധ്യത. ഗ്രേസ് മാർക്ക് നൽകുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. വെച്ച് വിദ്യാർത്ഥികളുടെ നിവേദനമൊക്കെ സർക്കാർ സ്വീകരിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയാണെങ്കിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടാബുലേഷനൊക്കെ വരുവാൻ കുറച്ച് സമയമാവുന്നത് കൊണ്ട് തന്നെ ജൂലൈ അവസാനമോ അല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യമോ ആയിരിക്കും റിസൾട്ട് വരിക. അങ്ങനെയാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് വേണോ അതോ വേണ്ടയോ എന്ന തീരുമാനം നിങ്ങൾ പറയുക. കാരണം പല അധ്യാപകരും പറയുന്നത് ഈ വർഷം ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു, കൂടുതൽ സമയം പഠിക്കുവാനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകരുത് എന്ന് പറയുന്ന അധ്യാപകരും രക്ഷിതാക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.